ശാന്തി അവ്യക്ത എല്ലാവർക്കും സ്വാഗതം അവ്യക്ത ഡബിൾ ലൈറ്റ് അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് ഭാരമില്ലായ്മ ഇന്നത്തെ അവ്യക്ത ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത് ആവശ്യം തന്നെയാണ് എന്നാൽ എത്ര വലിയ ഉത്തരവാദിത്വമോ അത്ര തന്നെ ഡബിൾ ലൈറ്റ് സ്ഥിതി ഉണ്ടായിരിക്കണം ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടും ഉത്തരവാദിത്വത്തിൻ്റെ ഭാരത്തിൽ നിന്ന് മുക്തമായിരിക്കൂ ഇതിനെയാണ് പറയുന്നത് ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ എന്ന് പരിഭ്രമിക്കാതിരിക്കൂ എന്ത് ചെയ്യും ഒരുപാട് ഉത്തരവാദിത്വമുണ്ടല്ലോ ഇത് ചെയ്യണോ വേണ്ടയോ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ചിന്തിക്കുക അർത്ഥം ഭാരമുണ്ടെന്നുള്ളതാണ് ഡബിൾ ലൈറ്റ് സ്ഥിതി അർത്ഥം ഇതിൽ നിന്നും മുക്തമായിരിക്കുക ഏതൊരു ഉത്തരവാദിത്വത്തിൻ്റെ അഥവാ കർമ്മത്തിൻ്റെ ഇളക്കത്തിൻ്റെയും ഭാരം നമ്മളിൽ പാടില്ല ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി രീതിയിൽ നിന്നും കേൾക്കാം ഓം ശാന്തി ബാബ വളരെ വലിയ കുടുംബമാണ് നൽകിയിട്ടുള്ളത് നമ്മൾ ലൗകിക കുടുംബത്തിൽ നിന്നും ബാബയുടെ അടുത്തേക്ക് വന്നപ്പോൾ എത്ര വലിയ പരിവാരത്തെയാണ് കാണുന്നത് ഇത്രയും വലിയ പരിവാരമാണ് എത്രത്തോളം പരിവാരത്തിന് വലുപ്പമുണ്ടോ പരിവാരത്തെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വമാണ് പലതരത്തിലുള്ള കർമ്മയോഗങ്ങളുണ്ട് അതായത് കർമ്മങ്ങളുണ്ട് അവരുടെ പാലന അവരുടെ സ്ഥിതി സർവ്വതിൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയാം ബ്രഹ്മബാബ നമുക്ക് മുന്നിൽ ഇതിനെ പ്രതി ഒരു ഉദാഹരണമൂർത്തി തന്നെയായിരുന്നു എത്ര സഹോദരിമാരാണ് മാതാക്കളാണ് അന്നുണ്ടായിരുന്നത് മുന്നൂറ്റി അൻപതോളം പേരുണ്ടായിരുന്നു അന്ന് ബാബ ഇപ്രകാരത്തിലാണ് ഓരോ പരിതസ്ഥിതിയിലും അവരുടെ ഉത്തരവാദിത്വം സംരക്ഷിച്ചുകൊണ്ട് ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്തു ശാന്തി വളരെയധികം ആവശ്യം തന്നെയാണ് അവ്യക്ത ശാന്തിയിലൂടെ നമ്മൾ സ്വയത്തെ ചാർജ് ചെയ്യുന്നു ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭൂതിയും ഉണ്ടാകുന്നു ബാറ്ററി വെറുതെ ഡൗൺ ആവില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാറ്ററി ഡൗൺ ആവുന്നത് അപ്പോൾ ഭാരമായി അനുഭവപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഇന്ന് അനുഭവപ്പെട്ടത് മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ വളരെ ഡീപ്പ് സൈലൻസിൻ്റെ അനുഭൂതിയിൽ സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും തൻ്റേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ദേശവിദേശങ്ങളിൽ നിന്നും പലരും വരുമ്പോൾ അവരോടൊപ്പം കാര്യവ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ടും ചിലപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി അങ്ങനെയുള്ള സമയം നമുക്ക് ഇരിക്കേണ്ടി വരാറുണ്ട് അതിനുശേഷം ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഡീപ്പ് സൈലൻസിലിരിക്കണം എന്നുള്ളത് എന്തുകൊണ്ടെന്നാൽ സൈലൻസ് എന്ന് പറയുന്നതും റെസ്റ്റ് തന്നെയാണല്ലോ വിശ്രമം അതിലൂടെ നമുക്ക് ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഭാരിച്ചൊരവസ്ഥയിരിക്കും പലതരത്തിലുള്ള പരിതസ്ഥിതികൾ വരുമ്പോൾ നമുക്ക് ബുദ്ധി പ്രയോഗിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ചാർജിംഗ് വേണം അതിനാൽ ഡീപ് സൈലൻസിൻ്റെ അഭ്യാസത്തിൽ അറ്റൻഷൻ വയ്ക്കൂ ഡബിൾ ലൈറ്റ് സ്ഥിതി നമുക്ക് സ്ഥിതി ചെയ്യാൻ സാധിക്കും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണോ അതോ മറ്റുള്ളവർ നൽകുകയാണോ ലൗകികത്തിലാണെങ്കിലും അലൗകികത്തിലാണെങ്കിലും സേവനത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് പക്ഷെ അതിനിടയിൽ നമ്മൾ അവ്യക്ത ശാന്തിയുടെ അനുഭവം അല്ലെങ്കിൽ അഭ്യാസം ചെയ്താൽ ഡബിൾ ലൈറ്റ് സ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സർവ്വതും ചെയ്യുകയാണെങ്കിൽ ആരോടൊപ്പമാണോ സേവനം ചെയ്യുന്നത് അവർക്കും ലൈറ്റായിട്ടുള്ള ഭാരരഹിത സ്ഥിതിയുടെ അനുഭവം അവർക്കും ഉണ്ടാകുമെന്നുള്ളതാണ് അഥവാ അവർക്ക് എന്തെങ്കിലും ഭാരിച്ച അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡബിൾ ലൈറ്റ് ഡബിളായിട്ടായിരിക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു നിർദ്ദേശം അവർക്ക് നൽകാൻ സാധിക്കും ഇപ്പോൾ ഈ സമയം ലോകത്തിൽ കുടുംബത്തിലാണെങ്കിലും ചിലർക്ക് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ധനത്തിൻ്റെ സംബന്ധത്തിൻ്റെ എല്ലാം പരിതസ്ഥിതികൾ പല പ്രകാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ സമസ്യകൾ എന്ന് പറയാം പരിതസ്ഥിതികൾ എന്നു പറയാം അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഡബിൾ ലൈറ്റായിട്ടിരിക്കാം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക എത്രത്തോളം നമ്മുടെ ലക്ഷ്യമുയർന്നതാണോ അതുവരെ നമുക്ക് എത്തിക്ക എത്താനായിട്ട് സാധിക്കണം അതിനാൽ നമുക്ക് അടിവരിയിടേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതാണ് അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ അനുഭവം ചെയ്യുക അതിനുശേഷം ഉത്തരവാദിത്വം പക്ഷേ ഏറ്റവും ആദ്യം തന്നെ എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സൈലൻസും ഡബിൾ ലൈറ്റിൻ്റെയും സ്ഥിതി ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ഭാരമായി തോന്നും ടെൻഷനുള്ളതായി അനുഭവപ്പെടും സ്ട്രെസ്സിൻ്റെ അനുഭൂതി ഉണ്ടാകും പിന്നീട് ക്ഷീണത്തിൻ്റെ അനുഭവം ഉണ്ടാകും ഒരിക്കലും ക്ഷീണിക്കാൻ പാടില്ലല്ലോ അതിനർത്ഥം നമ്മൾ അവ്യക്ത ശാന്തിയുടെ അനുഭൂതി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭാരമുള്ളതായി തോന്നിയത് ഇതെല്ലാവർക്കും ഉണ്ടാകും പലതവണ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും പലപ്പോഴും നമ്മൾ ബിസി ആയിരിക്കും ലൗകികത്തിലാണെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അവർക്കും ഉണ്ടാകുമല്ലോ ലൗകിക് അലൗകിക് ബാലൻസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അതിനാലാണ് ബാബ പറയുന്നത് ഏതൊരു ഉത്തരവാദിത്വത്തിൻ്റെയും ഭാരം അനുഭവപ്പെടരുത് ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത് ആവശ്യം തന്നെയാണ് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ എത്രത്തോളം വലിയ ഉത്തരവാദിത്വമുണ്ടോ അത്രയും ഡബിൾ ലൈറ്റ് സ്ഥിതി അതിനുള്ള ഉപായം എന്താണ് അവ്യക്ത ശാന്തി അതിലൂടെയാണ് ഡബിൾ ലൈറ്റ് സ്ഥിതിയുടെ ഉള്ളത് ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടും ഉത്തരവാദിത്വത്തിൻ്റെ ഭാരത്തിൽ നിന്ന് വേറിട്ടിരിക്കുക ഇവരാണ് ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ അഥവാ ഏതെങ്കിലും പ്രകാരത്തിലുള്ള പരാതിയിലോ പരിഭ്രമങ്ങളിലോ നമ്മൾ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എങ്ങനെ ബാബയുടെ സമീപത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ബാബയാണ് മുന്നിൽ കാണുക ബാബ ഈ സമയത്ത് എന്ത് ചെയ്തിരിക്കും എന്ത് പറഞ്ഞിരിക്കും അതുകൊണ്ടൊരിക്കലും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല ഇത് ചെയ്യണമോ വേണ്ടയോ ഇത് വളരെ ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെയുള്ള അനുഭൂതി വരികാർത്ഥം ഇങ്ങനെയുള്ള തോന്നൽ വരികാർഥം ഭാരം ഡബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും വേറിട്ടത് എന്തുകൊണ്ടെന്നാൽ ബുദ്ധിയിൽ നിർണയം ചെയ്യേണ്ട നിർണയമെടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ ഓരോ പരിതസ്ഥിതിയിലും അതുകൊണ്ട് ഏതൊരു പരിതസ്ഥിതിയിലും കർമ്മത്തിലും അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലും ചഞ്ചലതയുടെ ഭാരം പാടില്ല ഓരോരുത്തരും തൻ്റെ ചെക്കിംഗ് ചെയ്യണം പരിശോധിക്കണം അവനവനെ പരിശോധിച്ചു നോക്കൂ തീർച്ചയായിട്ടും സംഭവ്യമാണ് എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട എല്ലാവർക്കും ഉണ്ടാവുന്നതാണിത് ചിലപ്പോൾ നമ്മുടെ കപ്പാസിറ്റിയെക്കാളും കൂടുതലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ക്ഷീണം എന്തായാലും ഉണ്ടാവുമല്ലോ ഭാരിച്ച അവസ്ഥ എന്തായാലും ഫീൽ ചെയ്യും വേറൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ഡീപ്പ് സൈലൻസിലേക്ക് പോവുക എന്തായാലും ആത്മാവിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും ഓരോരുത്തരുടെയും കാര്യം ചെയ്യാനുള്ള വിധിയും വേറെയിരിക്കും വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരുടെ സ്വഭാവത്തിലും വ്യത്യസ്തതയുണ്ടാകും അതിനാൽ തൻ്റെ സത്യതയിലൂടെ സ്വഭാവത്തിന് വശപ്പെട്ടിട്ടല്ല നമ്മുടെ സ്വഭാവം കാരണത്താൽ മറ്റുള്ളവർക്ക് പല സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നതും ശരിയല്ല എല്ലാവരും സന്തുഷ്ടമാകണം എല്ലാവരെയും സന്തുഷ്ടപ്പെടുത്തണം എനിക്ക് എല്ലാവരെയും പ്രതിയും ശുഭഭാവന ശുഭകാമനുണ്ടാകണം അവർ എല്ലാവരും സന്തുഷ്ടമായിരിക്കണം മറ്റുള്ളവരുടെ സങ്കല്പത്തിൻ്റെ ഭാരവും നമ്മളിൽ പാടില്ല അതിനാലാണ് ശുഭഭാവന വയ്ക്കാൻ പറയുന്നത് സർവർക്കും വരദാനം അത് ആശീർവാദം നൽകാൻ പറയുന്നത് ആരുടെയും മനസ്സിൽ നമ്മളെ പ്രതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലാതാകണം ജാൻകി ദാദിജിക്ക് ഉത്തരവാദിത്വം കിട്ടിയ സമയത്ത് ദാദിജി എല്ലാവരോടും ചോദിച്ചു ആർക്കെങ്കിലും എന്നെ പ്രതി ദേഷ്യത്തിൻ്റെ സങ്കല്പമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെൻ്റെ അടുത്തേക്ക് വരൂ എന്നിട്ട് പറയൂ ഏത് ഉള്ളത് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം ഭാരങ്ങളാണ് സൂക്ഷ്മത്തിലാണെങ്കിലും ഭാരമാണ് അതുകൊണ്ട് എന്നിലൂടെ സർവ്വരും സന്തുഷ്ടരായിരിക്കണം ഡബിൾ ലൈറ്റ് ആയിരിക്കണം ഇതിലൂടെ ബാബയുടെ കാര്യം നിർവിഘ്നമായി നടക്കണം ഇന്നത്തെ ഹോംവർക്ക് ഇതാണ് ദിവസം മുഴുവനും പുരുഷാർത്ഥം ഈ കാര്യത്തെ പ്രതിച്ഛെയ്യണം അറ്റൻഷൻ വേണം ചെക്കിംഗ് വേണം ઓમ શાંતિ